നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ്-19നോടനുബന്ധിച്ച സബ് കളക്ഷൻ ടെസ്റ്റിംഗ് ആരംഭിച്ചു. നെന്മാറിയിൽ തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം 168 പേർ ക്വാറന്റൈനിൽ, 5 പേർ പ്രൈമറി കോൺടാക്റ്റിലൂടെയും 31 പേർ പ്രവാസികളും 132 പേർ അന്യസംസ്ഥാനത്തു നിന്നും വന്നവരാണ്. നിലവിൽ 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 13ാം തീയതി മുതലാണ് സബ് കളക്ഷൻ ടെസ്റ്റ് നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ചത്. നിലവിൽ 29 ടെസ്റ്റുകൾ ചെയ്തു. 7 മുതൽ 10 ദിവസം വരെ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ സ്രവമാണ് ടെസ്റ്റിനെടുക്കുന്നത്. ആലപ്പുഴയിലെ വൈറോളജി ലാബിൽ നിന്നാണ് ടെസ്റ്റ് റിപ്പോർട്ട് ലഭിക്കുന്നത്. ഇനിയുള്ള കോവിഡ് ടെസ്റ്റ് വ്യാഴാഴ്ചകളിലേക്ക് മാറ്റിയെന്നും 1 ദിവസം 50 പേരുടെ സബ് കളക്ഷൻ ടെസ്റ്റ് എടുക്കാൻ തീരുമാനമായെന്നും സൂപ്രണ്ട് ഡോക്ടർ ഹസീന അറിയിച്ചു. നമുക്കിപ്പം നെന്മാറയുടെ അടുത്തുള്ള 168 പേരാണ് ക്വാറന്റൈനിൽ ഇരിക്കുന്നത്. അതിൽ 5 പേര് ഒരു പ്രൈമറി കോണ്ടാക്ട്സ് ആണ്. പിന്നെ അതല്ലാതെ 31 പേര് പ്രവാസികളും ബാക്കി 132 പേര് അന്യസംസ്ഥാനത്തു നിന്നും വന്ന ആൾക്കാരുമാണ്. നമ്മളിപ്പോൾ നെന്മാറയിൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വാബ് കളക്ഷനും ടെസ്റ്റിങ്ങും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ചെയ്ത് തുടങ്ങി. അതിൽ നമ്മൾ 29 പേരെയാണ് ടെസ്റ്റ് ചെയ്തത്. അത് നമ്മൾ ചെയ്യുന്നതും ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരിലും. അത് നമ്മൾ പെട്ടെന്ന് വന്നാൽ ഉടനെ ചെയ്യില്ല. നമുക്ക് കിട്ടിയ ഡയറക്ഷൻ അനുസരിച്ച് 7 മുതൽ 10 ദിവസം വന്നിട്ട് 7 മുതൽ 10 ദിവസം അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടായിട്ട് 7-നും 10-നും ഇടയ്ക്ക് സമയമുള്ളവരുടെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ സ്രവം എടുത്തിട്ട് ആലപ്പുഴയിൽ ഇതുണ്ട് വൈറോളജി ലാബുണ്ട്, അവിടെ അയച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അത് റിസൾട്ട് കിട്ടാനായിട്ട് ഏകദേശം 5 ദിവസം 7 ദിവസം വരെയൊക്കെ എടുത്താറുണ്ട്. അപ്പോൾ നമുക്ക് 13ാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച 29 പേരെ ചെയ്തിട്ടുണ്ട്. അതിന് 23 പേരുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ബാക്കി 6 പേരുടെ റിസൾട്ട് പെൻഡിംഗ് ആണ്. അത് ഇന്നും നാളെയുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 50 പേരെ വെച്ചിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഇനിയും കേസുകൾ കൂടിക്കൂടി വരുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്യാമ്പുകളായിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ കൂടുതൽ ചെയ്യണമെന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ RT-PCR എന്ന് പറയുന്ന ടെസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും വരും കാലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റാണ് ചെയ്യാൻ പറയുന്നതെന്നുണ്ടെങ്കിലും അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടും. അത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് റിസൾട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ടെസ്റ്റാണ്. ഒരു സ്ലൈഡിൻ്റെ അകത്ത് ഒരു മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ പോലെ ഒരു സാധനം ഒഴിച്ചിട്ട് അതങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് വേഗം റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ RT-PCR ആണെന്നുണ്ടെങ്കിലാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. അത് ആലപ്പുഴയിലോ തൃശ്ശൂരോ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ 5 പോസിറ്റീവ് കേസുകളാണുള്ളത്. അതിലെല്ലാവരും കറക്റ്റായിട്ട് ക്വാറന്റൈനിൽ ഇരുന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആകെ ഒരു പ്രശ്നം വന്നത് കിഴക്കഞ്ചേരി, നമ്മുടെ ഒരാൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരാൾ കിഴക്കഞ്ചേരിയിലാണ് ക്വാറന്റൈനിൽ ഇരുന്നത്. അദ്ദേഹം ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം വന്നു. അത് റിസൾട്ട് പിന്നെ ഒരു ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് വന്നപ്പോഴത്തേക്കും പോസിറ്റീവ് ആവുകയും ചെയ്തു. അപ്പോൾ അത് അതിൻ്റെ പ്രൈമറി കോണ്ടാക്ട്സ് 4-5 പേരുണ്ട്. അവരെ നമ്മൾ ഈ വ്യാഴാഴ്ച ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് നെന്മാറയിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട്. UTV News പാലക്കാട്.